മക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടാൻ നിൽക്കുന്ന സ്ത്രീകളും കാമുകിക്കൊപ്പം പോകാൻ വെമ്പുന്ന പുരുഷന്മാരും ഒരു നിമിഷം ശ്രദ്ധിക്കുക. പോലീസിൽ പിടികൂടിയാൽ ഇനി എളുപ്പത്തിൽ ജാമ്യം ലഭിക്കില്ല. മക്കളെ മറക്കുന്ന കമിതാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. സ്വന്തം കുട്ടികളെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്നവർക്കെതിരെ പോസ്കോ ആക്ടും ജുവൈനൽ ജസ്റ്റിസ് ആക്ടും ചുമത്താൻ തുടങ്ങിയതോടെയാണ് കമിതാക്കളെല്ലാം കുടുങ്ങിയത്. മക്കളെ കളഞ്ഞ് ഒളിച്ചോടുന്നവരെ പിടികൂടിയാൽ നേരത്തെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ പോസ്കോ ജുവൈനൽ ജസ്റ്റിസ് ആക്ടുകൾ ചുമത്താൻ ആരംഭിച്ചതോടെ പിടിയിലായവരെല്ലാം നേരെ ജയിലിൽ പോകുന്ന സ്ഥിതിയാണുള്ളത്. മാധ്യമം ദിനപത്രമാണ് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകനോ കാമുകിക്കൊപ്പമോ ഒളിച്ചോടുന്നവർക്കെതിരെയാണ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത്. കുട്ടികളെ ഉപേക്ഷിച്ചുള്ള ഒളിച്ചോട്ടക്കാർക്കെതിരെ ജുവൈൻ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്യുക. കുട്ടികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായാലാണ് പോസ്കോ ആക്ട് ചുമത്തുന്നത്. ആദ്യ ബന്ധത്തിലെ മക്കൾക്ക് രണ്ടാം ഭർത്താവിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ട സംഭവങ്ങളിൽ പോസ്കോ ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത്. ചില കേസുകളിൽ മാതാവിനെതിരെയും പോസ്കോ ആക്ട് പ്രകാരം കേസെടുക്കാറുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം അടുത്തിടെയുണ്ടായ 10 ഒളിച്ചോട്ട കേസുകളിൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് ചുമത്തിയിട്ടുണ്ടെന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി, എടച്ചേരി, നല്ലളം, കൊടുവള്ളി തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. താമരശ്ശേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽപ്പെട്ട 6 സ്ത്രീ പുരുഷന്മാരെ റിമാൻഡ് ചെയ്തിരുന്നു. 3 മകനെ പാലക്കാട്ടെ ജൂവലറിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആതിര എന്ന യുവതിയും കാമുകനുമാണ് ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഏറ്റവും ഒടുവിൽ അകത്തായിരിക്കുന്നത്. എളയറ്റിൽ സ്വദേശിനി പുതിയ തോട്ടിൽ ആതിര 24, താമരശ്ശേരി 3 തോട് പനയുള്ള കുന്നുമൽ ലിജിൻദാസ് 28 എന്നിവരാണ് JJ ആക്ട് പ്രകാരം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നത്. പാലക്കാട്ടെ ജുവലറിയിൽ മകനെ ഉപേക്ഷിച്ച ആതിരയെയും ലിജിൻദാസിനെയും ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് നിന്നാണ് പിടികൂടിയത്. മക്കളുടെ സംരക്ഷണ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു എന്ന കുറ്റത്തിനാണ് മാതാവിനെതിരെ ഇപ്രകാരം കേസെടുക്കുന്നത്. ഇതിന് കൂട്ടുനിന്നതിന് കാമുകനെതിരെയും കേസെടുക്കാം. അടുത്ത കാലത്തായി സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവാഹിതരായവരുടെ ഒളിച്ചോട്ടം കൂടുന്നുവെന്നാണ് വിവിധ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ മിക്ക സംഭവങ്ങളിലും ജുവൈനൽ ജസ്റ്റിസ് ആക്ടോ പോസ്കോ ആക്ടോ ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കളെ കളഞ്ഞ് ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം ഒളിച്ചോടിയാൽ കേസെടുക്കുമെങ്കിലും നേരത്തെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് JJ ആക്ട് ചുമത്തുന്നത്. മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.